നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ചർച്ചയായിരുന്ന ഒരു കൊലപാതക കേസ് ഉണ്ടായിരുന്നു വനിതാ സിവിൽ പോലീസ് ഓഫീസർ പി ദിവ്യശ്രീയുടെ കൊലപാതക കേസിലെ പ്രതി കെ രാജേഷനെ പെരുമ്പയിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി കൊല്ലാൻ ഉപയോഗിച്ച ആയുധം പെരുമ്പുഴയിൽ ഉപേക്ഷിച്ചു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ ഇവിടെ എത്തിച്ചത് പോലീസും അഗ്നിക്ഷാ സേനയും മണിക്കൂറോളം തിരച്ചിൽ നടത്തിയ ശേഷം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പുഴയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു കൊലപാതകത്തിനായി പോകുമ്പോൾ പെരുമ്പയിൽ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളും വാങ്ങി കയ്യിൽ കരുതിയിരുന്നു പെട്രോൾ പമ്പ് ആയുധം വാങ്ങിയ കട എന്നിവിടങ്ങളിലും തെളിവെടുപ്പിനായി കൊണ്ടുപോയി രാജേഷിനെ പതിനഞ്ച് ദിവസത്തെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു കൊലപാതകം നടന്ന ദിവ്യശ്രീയുടെ വീട്ടിലും പരിസരത്തും ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തിയിട്ടുണ്ട് അതേസമയം ദിവ്യശ്രീയെ ആക്രമിക്കുമ്പോൾ തടയാൻ ചെന്ന അച്ഛൻ വാസുവിനെയും രാജേഷ് ആക്രമിച്ചിരുന്നു കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലായിരുന്നത് ദിവ്യശ്രീയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലും എട്ടിന് ചന്തേരി പോലീസ് സ്റ്റേഷനിലും എട്ട് മുപ്പതിന് ആയി പലിയേരിക്കോവൽ എ വി സ്മാരക വായനശാലയിലും പൊതുദർശനത്തിന് വെക്കും പത്തിന് കൂക്കാനം ജനകീയ ശ്മശാനത്തിൽ സംസ്കാരം നടക്കും അല്പസമയത്തിന് മുമ്പ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായെന്ന വിവരമാണ് പുറത്തുവരുന്നത് വനിതാ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭർത്താവ് രാജേഷ് വ്യാഴാഴ്ച വൈകിട്ട് പലിയേരിക്കോവലിലെ വീട്ടിലെത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് വിവാഹമോചനത്തിനായി കണ്ണൂരിലെ കുടുംബ കോടാതിയിൽ ദിവ്യശ്രീ നൽകിയ കേസിന്റെ വിചാരണ വ്യാഴാഴ്ച ഉണ്ടായിരുന്നു രാജേഷും ദിവ്യശ്രീയും അച്ഛനും വിചാരണയിൽ ഹാജരായിരുന്നു നിരന്തരം ഉപദ്രവിക്കുന്ന രാജേഷുമായി ഒരു കാരണവശാലും യോജിച്ചു പോകാൻ കഴിയില്ല എന്ന ദിവ്യശ്രീയും അച്ഛനും അറിയിച്ചിരുന്നു കണ്ണൂരിൽ നിന്ന് മടങ്ങുമ്പോൾ പയ്യന്നൂരിൽ നിന്ന് കത്തിയും പെട്രോളും വാങ്ങിയ രാജേഷ് നേരെ ബൈക്കിൽ എത്തുകയായിരുന്നു വീടിന് സമീപം ഈ കളിക്കുകയായിരുന്ന മകൻ ആശിനോട് അമ്മ വീട്ടിലുള്ള കാര്യം ചോദിച്ച് ഉറപ്പാക്കിയാണ് വീട്ടിലേക്ക് ചെന്നത് അതേസമയം ാർഹിക പീഡന വിവരങ്ങൾ കൌൺസിലിംഗിൽ വെളിപ്പെടുത്തിയതിന്റെ പകയിലാണ് ഭർത്താവ് കെ രാജേഷിന്റെ മൊഴി നൽകിയിരുന്നത് ചോദ്യം ചെയ്യലിലാണ് രാജേഷ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഏഴ് ലക്ഷം രൂപ ദൂർത്തടിച്ചു എന്ന് ദിവ്യശ്രീ പറഞ്ഞതും രാജേഷിനെ പ്രകോപിപ്പിച്ചു ദിവ്യശ്രീ വിവാഹമോചനത്തിൽ ഉറച്ചുനിന്ന പ്രകോപനം സൃഷ്ടിച്ചു എന്ന് ഭർത്താവ് രാജേഷിന്റെ മൊഴിയിൽ പറയുന്നു ഏഴു ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും തിരികെ ചോദിച്ചതും കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പ്രതിയുടെ മൊഴി ഭാര്യയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വീട്ടിലെത്തിയത് എന്നും രാജേഷ് വെളിപ്പെടുത്തി പ്രതി രാജേഷ് പയ്യന്നൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതി രാജേഷിനെ ഇന്നലെ കണ്ണൂർ പുതിയ തെരുവ് ബാറിൽ നിന്ന് പിടികൂടുകയായിരുന്നു ദിവ്യശ്രീയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ശേഷമാണ് പ്രതി വെട്ടിയത് കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആണ് ദിവ്യശ്രീ ദിവ്യശ്രീയുടെ വീട്ടിലെത്തിയാണ് രാജേഷ് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊന്നത് മുഖത്തും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ദിവ്യശ്രീയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല